ഹായ് ഫ്രണ്ട്സ്, വിജയ് രമേശ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നല്ല മഴയാണ്, നല്ല അടിപൊളി ഒന്നാം തരം കിണ്ണം കാച്ചിയ മഴ. അപ്പം ഞാൻ ചോദിച്ചു, നല്ല മഴയത്ത് നല്ല അടിപൊളിയായിട്ട് ഒരു ചൂട് ചൂട് ചോറിൽ നല്ല അടിപൊളി നവരമീൻ കറി വെച്ചാലോ എന്ന്. അപ്പം ഇത് നവരമീനാണ്, പല സൈഡിലും പല പേരുകൾ പറയും. ഞങ്ങൾ എറണാകുളത്തും മൂന്നാറൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അവിടെ കിളിമീൻ എന്നാണ് പറയുന്നത്. അപ്പം എന്തായാലും നവര തന്നെ രണ്ട് തരത്തിലുണ്ട്, നല്ല റെഡിഷ് ആയിട്ടുള്ളത്, പിന്നെ ഒരു എന്താ പറയുക, ഒരു പിങ്ക് കളറായിട്ടുള്ളത്. അപ്പം നല്ല ഇത് ഇച്ചിരി വില കൂടിയ മീനാണ്, നവരയാണ് ഈ മീന്. അപ്പം എന്തായാലും നല്ല അടിപൊളി മീൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് നന്നാക്കി എടുക്കാൻ ഇച്ചിരി പണിയാണ്, കാരണം ഇതിൻ്റെ സൈഡിലെ മുള്ളൊക്കെ കറക്റ്റ് എടുത്തില്ലെങ്കിൽ കൈ ഈർക്കൊണ്ട് പോകും. എന്നാലും രണ്ട് മൂന്ന് മുള്ളൊക്കെ കുത്തി കയറി, എന്നാലും കുഴപ്പമില്ല. ഈ മീൻകറി വെച്ച് വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വിചാരിച്ചിട്ട് ഇങ്ങനെ അത് മനസ്സിൽ വിചാരിച്ച് ആ മുള്ളൊക്കെ കിട്ടിയത് കുഴപ്പമില്ല, അല്ല മുള്ള കുത്ത് കിട്ടിയത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് മീൻ ഇറക്കുകയാണ്. ഫിഷ് കട്ടർ ഉണ്ട്, പക്ഷേ എനിക്ക് ഫിഷ് കട്ടർ വെച്ച് മീൻ വൃത്തിയാക്കുന്നത് എനിക്ക് ഇഷ്ടവും ഇല്ല, അത് എന്തോ എനിക്ക് പറ്റത്തില്ല. നമുക്കിങ്ങനെ നാടൻ സ്റ്റൈലിൽ ഇങ്ങനെ പിച്ചാത്തി വെച്ചിട്ട് നല്ല എന്താ ചെള്ളൊക്കെ എടുത്ത് ഇതിനെ രണ്ട് വശത്തെ മുള്ളൊക്കെ എടുത്ത് കളഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. ചെള്ളൊക്കെ എടുത്ത് നല്ല അടിപൊളിയാക്കി നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. പുറത്താണെങ്കിൽ നല്ല മഴ, നിങ്ങളുടെയൊക്കെ മഴയുണ്ടോ? അപ്പം എന്തായാലും നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു നവര മീൻകറിയാണ്. നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് തരുന്ന എല്ലാ സപ്പോർട്ടിനും വളരെയേറെ നന്ദിയുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക തന്നെ. അപ്പോൾ ഇതിനാവശ്യമായ നാടൻ രീതിയിലാണ് നമ്മൾ മീൻകറി വെക്കുന്നത്. ഇതിനാവശ്യമായിട്ട് കുറച്ച് മല്ലിപ്പൊടി, കുറച്ചല്ല ഒരു രണ്ട് മൂന്ന് സ്പൂണുണ്ട്, തേങ്ങ, മുളക് പൊടി, ഉലുവ, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില, ചുവന്ന ഉള്ളി, പിന്നെ ആവശ്യത്തിനുള്ള പുളി, ഇത്രയും എടുത്ത് വെച്ചിട്ട് നല്ല പച്ചയ്ക്ക് ഇങ്ങനെ അരച്ചെടുക്കുക. പച്ചയ്ക്ക് അരച്ച് വയ്ക്കുന്ന മീനാണ്. അപ്പോൾ നല്ലതാ, കുഴമ്പ് പോലെ അരച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ എടുത്ത് കീറി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല മൺചട്ടി അടുപ്പിൽ വയ്ക്കുക. മൺചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം ഈ നമ്മൾ അരപ്പൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഞാൻ ആദ്യം അരപ്പാണ് ഇടുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, അരപ്പ് തിളച്ച് വരുന്ന സമയത്ത് ഈ മീൻ കഷ്ണം ഇടും, അല്ലെങ്കിൽ ഇത് കട്ടി കുറഞ്ഞതാണ്, അപ്പോൾ പെട്ടെന്ന് വെന്ത് ഉടഞ്ഞു പോകും, നമുക്ക് പീസസ് കിട്ടില്ല. അപ്പോൾ അത് കാരണം അരപ്പ് വെള്ളം തിളച്ചതിന് ശേഷമാണ് ഞാൻ മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്ന പരക്കിയിടുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ തക്കാളിയും പച്ചമുളകും ഇട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് മീൻ തിളയ്ക്കുന്നുണ്ട്, വെട്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ചൂടോടിയ മീൻ കറി ഇത് അവിടെ അടിപൊളിയായിട്ട് ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ മീൻ കറി തിളച്ചു മറിഞ്ഞ് വറ്റി കുറുകി വരുമ്പോൾ ആഹാ, എന്ത് ടേസ്റ്റായിരിക്കും എന്നറിയോ? നല്ല ചൂട് ചോറും മഴയും മീൻകറിയും വെച്ചിട്ട് കഴിക്കുമ്പോൾ ആ നല്ല അസാധ്യമായ ടേസ്റ്റ് തന്നെയാണ്. എളുപ്പത്തിൽ നമുക്ക് വയ്ക്കാവുന്ന ഒരു കറി തന്നെയാണ്. അപ്പം നമ്മളിത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചോറുണ്ട്, അവിയലുണ്ട്, കുറച്ച് അച്ചാറുണ്ട്, നല്ല സ്വാദുള്ള അല്ലെ നല്ല ടേസ്റ്റുള്ള മീൻകറിയും ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോയെ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നുണ്ട്. പുതിയ പുതിയ വരുന്ന സബ്സ്ക്രൈബേഴ്സിന് വളരെയേറെ നന്ദി. അപ്പം അടുത്ത വീഡിയോ ശ്രദ്ധിക്കാൻ പറ്റും.